ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹീറ്റോ സ്റ്റിപ്സ് ആൻഡ് കറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പായസത്തിന്റെയാണ്, അടപ്രഥമനാണ്. പായസം ഇല്ലാതെ നമുക്ക് എന്തൊരു ഓണം അല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു അടപ്രഥമൻ തന്നെ തയ്യാറാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്ന രീതിയാണ്. അത് ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള ഒരു അടപ്രഥമൻ. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിനും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, അഥവാ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കല്ലേ. ഇട്ടുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അവിടെ നിന്ന് അപ്ലോഡ് കൊടുത്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സിമ്പിളായിട്ടുള്ള അടപ്രഥമൻ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് കണ്ടു. ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അപ്പം ഞാനിവിടെ അട വേവിച്ച് വെച്ചിട്ടുണ്ട്. 250 ഗ്രാം അരിയുടെ അട ഞാൻ വെള്ളത്തിലിട്ട് വേവിച്ച് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തേങ്ങാപ്പാൽ, 1 തേങ്ങാപ്പാൽ, നട്ട്സ് വറുത്ത് വെച്ചിട്ടുണ്ട്, ശർക്കരപ്പാനിയുണ്ട്, ഏലക്കാ പൊടിച്ചതുണ്ട്, നെയ്യുണ്ട്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചതാണ് കേട്ടോ. ഇപ്പം നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാണ്. ഇപ്പം ഞാനിവിടെ ഒരു ഉരുളിക്കകത്താണ് പായസം തയ്യാറാക്കുന്നത്. ഇവിടെ ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ തീ വെച്ച് കൊടുക്കാം. നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 350 ഗ്രാം ശർക്കര ഞാൻ ഉരുക്കി എടുത്ത് അരച്ച് വെച്ചിട്ടുള്ളതാണ്. നമുക്കിത് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം, തിളയ്ക്കണം. ഇപ്പം നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള നെയ്യ് എനിക്കിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടെ ഒന്ന് ഈ ശർക്കരപ്പാനിയിലേക്ക് ചേർന്ന് ഒരുക്കി നമുക്ക് തിളച്ച് വരട്ടെ. ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പായസം തയ്യാറാക്കി നോക്കാൻ പറ്റും. അരി അടപ്രഥമനാണ് ഏറ്റവും എനിക്ക് തോന്നുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള പായസം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ നെയ്യും ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചിരിക്കുന്ന അടയാണ്. ഞാനിതിലേക്ക് അട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഈ അട ഈ ശർക്കരപ്പാനിക്കകത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കണം. ശർക്കരപ്പാനിയൊക്കെ ഈ അടയിലോട്ട് നന്നായിട്ട് പിടിച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇടയ്ക്ക് ഈ അടയുടെ കട്ടകൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് തവിക്ക് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് അപ്പം നമ്മുടെ അട നന്നായിട്ട് ഈ ശർക്കരപ്പാനിയിൽ ഇങ്ങനെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അടയൊക്കെ നന്നായിട്ട് ശർക്കരപ്പാനി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അട നന്നായിട്ട് വേവിച്ചിട്ട് മാത്രമേ ശർക്കരപ്പാനിയിലേക്ക് ഇടാവുള്ളൂ. ഇല്ലെങ്കിൽ ശർക്കരപ്പാനിയിലിട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അട വേവത്തില്ല കേട്ടോ. അപ്പം ഞാനിവിടെ വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചാണ് വേവിച്ചത്. വേവിച്ച് അത് തണുത്ത വെള്ളത്തിലും കൂടെ ഒന്ന് ഒഴിച്ച് ഒന്ന് വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് തേങ്ങയുടെ 2/2 ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 2/2 നന്നായിട്ടൊന്ന് തിളച്ച് ഇടയിൽ കിടന്ന് വെന്ത് ഒന്ന് കുറുകി വരണം. നമ്മുടെ പായസം ഇതാ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് 2/2 ഒഴിച്ച് കഴിഞ്ഞ് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കുറുകി എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ 1/2 ഒഴിച്ച് പായസം തടുത്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് കട്ടിയായി പോകും. അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മൾ 1/2 ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പോളം 1/4 ഒഴിക്കുമ്പോൾ നീ എപ്പോഴും ചെറുത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് 1/2 ഒഴിച്ച് കഴിഞ്ഞ് പായസം തിളച്ച് കഴിഞ്ഞാൽ അത് തിരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് 1/2 ഒഴിച്ച് കൊടുക്കാം.
ഒരുപാട് ഒഴിച്ചതിന് ശേഷം പായസം തിളക്കിയിട്ട് ആവശ്യമില്ല, നന്നായിട്ട് ഒന്ന് ചൂടായാൽ മതി. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം തീ ഓഫ് ചെയ്യുന്നതിലൂടെ. നന്നായി ചൂടായിട്ട് നമുക്ക് തീയും ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ അടപ്രഥമനകത്തോട്ട് നമ്മൾ ചേർക്കേണ്ടത് ഏലക്കായും ചുക്കും പൊടിച്ച് വെച്ചിരിക്കുന്നത്, നമ്മുടെ നട്ട്സ് കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് അത് ചേർക്കാം. ഏകദേശം 2 ടീസ്പൂണ് ഏലക്കായും ചുക്കും പൊടിച്ചായിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അടപ്രഥമൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ശർക്കരയ്ക്ക് ഉപ്പില്ലായെങ്കിൽ മാത്രം. അപ്പൊ ഞാൻ എടുത്തേക്കുന്ന ശർക്കരയ്ക്ക് ചെറിയ ഉപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ശർക്കരയുടെ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ കണ്ടല്ലോ നമ്മൾ എത്ര സിമ്പിളായിട്ടാണ്, എത്ര പെട്ടെന്നാണ് നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ ഓണത്തിന് ഈ അടപ്രഥമൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാനും അത് കമൻറ്റ് വഴി അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, താങ്ക് യു.